السلام عليكم ورحمة الله. نحن 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 عمر بن عبد العزيز وعبد بن عمر عمر مختار عمر بن الخطاب إذن إذن أترم عمر بن عبد العزيز عن عمر الثاني رندام عمر النبيل أريد فرنو جمع ساق ساق إن واقين ده إن جمع إدانان فرأي إن أرتانغا سبسر أترى لغانا أسواق ساقت سوق سواق سوق خانة ده وترى മൂന്നാമത്തെ ഉത്തുബിൽ കലിമത്തിൽ ഇഞ്ചിരീസിയ ദർദശ ദർദശ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദമായിട്ടാണ് ഇതിൽ ഒമ്പതാം ക്ലാസ് പുസ്തകത്തിലുള്ള ഒരു ചോദ്യത്തിനകത്താണ് ഏതാണ് ദർദശ ചാറ്റിംഗ് ചാറ്റിംഗ് എന്നുള്ളതിനാണ് ദർദശ എന്ന് പറയുക ഓക്കെ പിന്നെ ഇഖ്തരി ഷാദ് ഈ നാലെണ്ണത്തിലെ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് മുദന് കർന്ന് കലം ലബൻ ഇതിലെ ഈ മൂന്ന് വാക്കും മുഫ്രദുകളാണ് മുദൻ എന്നുള്ളത് ജമാണ് ഓക്കെ മുദൻ مدينة جمع مدن പട്ടണങ്ങൾ അർത്ഥം ഓക്കേ മുഫ്രദായ വാക്കുകൾ അവ കൂട്ടത്തിൽ പെടാത്തത് ഈ ജമാ ഓക്കേ അഞ്ച് കമ്മൽ ബി കലിമത്തൻ മുനാസിബ അനുയോജ്യമായ വാക്ക് വെച്ച് പൂരിപ്പിക്കുക ഉംറുഹു അവന്റെ വയസ്സ് ഡാഷ് അഷറാമൻ ഇവിടെ അഷർ ഉണ്ട് അപ്പോൾ സബ്രാണോ സബ്രത്താണോ സാവിയാണോ അസാവിയാണോ അപ്പൊ ഈ ആം നോക്കിയിട്ടാണ് നമ്മൾ ആം എന്നുള്ളത് മുഫ്രദ അല്ല മുതക്കറായ വാക്കാണ് അപ്പോൾ നമ്മുടെ എണ്ണത്തിന്റെ ആദ്യ ഭാഗം മുഅന്നസ് ആണ് അതുകൊണ്ട് സബഅത്ത് ആണ് ഇവിടെ ഉത്തരം വരിക മത്താ നസൂമു സൗമ അറഫ അറഫ നോമ്പ് നമ്മൾ എപ്പോഴാണ് എടുക്കുക എപ്പോഴാണ് ദുൽഹജ്ജ് പത്തിന് പെരുന്നാള് ദുൽഹജ്ജ് ഒമ്പതിനാണ് അറഫ നോമ്പ് ഉണ്ടാവുക ശരിയല്ലേ പിന്നെ ഏഴാമത്തെ ചോദ്യം ഇഖ്തറിൽ ഖതഅ താഴെയുള്ളതിൽ ഈ ഈ ജോഡികളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നാണ് ريف അതിന്റെ മുത്രാദിഫ് സമാന പദമാണ് കറിയ എന്നുള്ളത് മൻസിലിന്റെ സമാന പദം ദാർ എന്നുള്ളത് സാഅത്തിന്റെ സമാന പദം കാഅത്ത് എന്നല്ല അപ്പൊ ഇതിൽ തെറ്റ് ഇതാണ് സി ആണ് ഉത്തരം ഓക്കേ കാഅത്ത് എന്ന് പറഞ്ഞാൽ ഹോൾ എന്നർത്ഥം ജമീൽ റായ അർത്ഥമാണ് ഭംഗിയുള്ളത് പിന്നെ എട്ടാമത്തെ കൈഫ കൈഫ എന്നത് മിൻ അദാത്തി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അദാത്തി അൽ മുബാരി അദവാത്ത് എന്നാണ് ശരിക്കും വേണ്ടിയിരുന്നത് പിന്നെ അദവാത്തിൽ ഇസ്തിഫാം അദവാത്തിൽ നസ്ബ് അദവാലി കൈഫ ചോദ്യവാക്കാണ് അല്ലേ അപ്പോൾ അദാത്തിൽ ഇസ്തിഫാമിലാണത് പെടുക ഫി അയ്യി ഷഹ്രിൻ നഹ്തഫിൽ യൗമൽ ഉമ്മഹാത്ത് യൗമൽ ഉമ്മഹാത്ത് ഏത് മാസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഏത് മാസമാണ് ഡിസംബർ മായു യൂനിയ യൂലിയ മായു അല്ലേ മെയ് മാസത്തിലാണ് എന്ത് ബി ആണ് ഉത്തരം മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ശനിയാഴ്ചയുമാണ് എന്ത് യോമുൽ മഹാത്ത് ആചരിക്കുന്നത് പത്ത് അവല കിതാബിന്റെ കലം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ പുസ്തകം ഏതാണെന്നാണ് മതിലുകൾ പ്രേമലേഖനം ശബ്ദങ്ങൾ ബാല്യകാല സഖി അപ്പോൾ പ്രേമലേഖനമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പതിനൊന്നാമത്തെ മൻ വസീറു റിയാള ഫി കേരള കേരളത്തിലെ എന്താണ് സ്പോർട്സ് മന്ത്രി ആരാണ് അബ്ദുറബ് മുഹമ്മദ് റിയാസ് അബ്ദുറഹ്മാൻ അബ്ദുൽ കരീം ആരാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനാണ് ഇപ്പോഴത്തെ സ്പോർട്സ് മന്ത്രി പിന്നെ പന്ത്രണ്ട് അക്കലൽ വലതു അൽ മൗസ് കുട്ടി പഴം തിന്നു അങ്ങനെയാണെങ്കിൽ അൽ മൗസ് എന്താണ് മഫ്റൂൽ ആണോ ഫായിൽ ആണോ ഹർഫ് ആണോ ഇസ്മു മക്കാനാണോ അക്കല തിന്നു വലത് കുട്ടി വലതാണ് ഫായിൽ മൗസ് മഫ്റൂല തിന്ന സാധനം മഫ്റൂൽ ആണെന്നും ഇതാണ് ഉത്തരം റെഡിയല്ലേ പിന്നെ പതിമൂന്നാമത്തെ ചോദ്യം അരീബ് നാഷണാലിറ്റി നാഷണാലിറ്റി എന്നതിൻ്റെ അറബി പദം ഇതാണ് മൻസിബ് ഹിവായ ലഖബ് ജിൻസിയ ജിൻസിയാണ് ഉത്തരം റെഡിയല്ലേ ജിൻസിയ അതിനാണ് നമ്മൾ നാഷണാലിറ്റി പൗരത്വം എന്ന് പറയുന്നത്
ലഖബ് വിളിപ്പേര് ഹിവായ ഹോബി മൻസിബ് സ്ഥാനം എന്നൊക്കെയാണ്. 14. ഹസലത്ത് തവക്കുൽ കർമാൻ അല ജായിസത്ത് നോബൽ, നോബൽ പ്രൈസ് നേടി സനത്ത് അൽഫൈൻ വ അഹദാഷ. എന്തിനുള്ള നോബൽ പ്രൈസ്? ലി സലാം, സമാധാനം. ലിൽ കരീം, അത് കരീം എന്ന് ഒരാളുടെ പേര്. ലിൽ ഉലൂം, ശാസ്ത്രം. ലി ടെക്നോളജിയ, ടെക്നിക്, ടെക്നോളജി. സലാം, സമാധാനത്തിലുള്ള നോബൽ സമ്മാനമാണ് തവക്ക്. 8-ാം ക്ലാസ് പുസ്തകത്തിലുള്ളതാണ്. പിന്നെ രോഹിത് ശർമ്മ, രോഹിത് ശർമ്മ മഷഹൂറിൻ, പ്രസിദ്ധനാണ്. ഫി ഡാഷ്, ഏത് കാര്യത്തിലാണ്? കുറത്തുൽ കദം, ഫുട്ബോൾ, കുറത്ത് സല്ല, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്. ക്രിക്കറ്റിലാണ് രോഹിത് ശർമ്മയുള്ളത് അല്ലേ, ഹോക്കിയുമൽ. അപ്പൊ ഇത്രയാണ് എന്താണ് ഹൈസ്കൂൾ ലെവലിലെ ചോദ്യങ്ങളുടെ ആൻസറൊക്കെ. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. വീണ്ടും ഇതുപോലെയുള്ള മത്സരങ്ങളുമായിട്ട് നമുക്ക് ചാനലിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.